സി എഫ് സി ആണ് അതിനെ കാറ്റിൽ ഫീഡ് കോൺസെൻട്രേറ്റ് എന്നാണ് പറയുന്നത് ഇത് ഒരു കാറ്റിൽ ഫീഡ് അല്ല അതേസമയം നമ്മൾ പശുക്കൾക്ക് അല്ലെങ്കിൽ കന്നുകാലികൾക്ക് കൊടുക്കുന്ന തീറ്റയുടെ കൂടെ കൊടുക്കേണ്ട ഒരു സപ്ലിമെന്ററി ഫുഡാണ് കാറ്റിൽ ഫീഡ് കോൺസെൻട്രേറ്റ് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യാണ് സി എഫ് സി ഈ സി എഫ് സി പ്ലസ് വലിയ ടി വി അഡ്വർടൈസ്മെന്റൊക്കെ ആയിട്ട് നല്ലൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ് അവരുടേതായ സ്റ്റൈലിൽ മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് തൊണ്ണൂറ് ശതമാനം ക്ഷീരകർഷകരും കേരളത്തിൽ ഉപയോഗിക്കുമായിരുന്നു കാര്യം എനിക്ക് വരുന്ന കോൾസ് എങ്ങനെയാണ് അതായത് നാല് രൂപ മുതൽ അഞ്ച് രൂപ വരെ ഗ്രേഡ് കൂടിയത് കൊണ്ട് പാലിന് കൂടുതൽ വില കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ ഒരു ദിവസം പാലും കൂടി കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ സാധിക്കും അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി എസ് സി പ്ലസിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് ഉണ്ട് പ്രോട്ടീൻസ് ഉണ്ട് എൻസൈംസ് ഉണ്ട് ഹെർബ്സ് ഉണ്ട് പ്രോബയോട്ടിക്സ് ഉണ്ട് പ്രീ ബയോട്ടിക്സ് ഉണ്ട് മിനറൽസ് ആൻഡ് ട്രൈസ് എലമെൻസ് ഉണ്ട് ന്യൂട്രിയൻസ് ഉണ്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം വിറ്റമിൻ എ കന്നുകാലികൾക്ക് വളരെ ആവശ്യമാണ് അതായത് ഇമ്മ്യൂണിറ്റി അഗെൻസ്റ്റ് ബാക്ടീരിയൽ അറ്റാക്കിനെതിരെയുള്ള ഒരു പ്രതിരോധ ശക്തി ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ ആവശ്യമാണ് വിറ്റമിൻ എ അതുപോലെ വിറ്റമിൻ ഡി ത്രീ എന്ന് പറഞ്ഞാൽ കാറ്റയോണും ഫോസ്ഫറസും കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് വിറ്റമിൻ ത്രീ ആവശ്യമാണ് ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം വിറ്റാമിൻ ഇ വിത്ത് സെലാനിൻ അത് കന്നുകാലികളുടെ പ്രത്യേകിച്ച് ഒരു പശു വിറ്റാമിൻ ഇ വിത്ത് സെലാനിൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഒരു കണ്ടന്റ് ആണ് ഒരു പശുക്കുട്ടി ജനിക്കുന്നത് മുതൽ ആ പശുക്കുട്ടി അമ്മയായി ഒരു കുട്ടിയെ പ്രസവിക്കുന്നത് വരെ ഉള്ള ദൈനംദിന ജീവിതത്തിൽ ഈ വിറ്റാമിൻ ഇ വിത്ത് സെലാനിൻ്റെ ആവശ്യകത വളരെ അത്യാവശ്യമാണ് ഇപ്പം സെലാനി എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് നല്ല ടെക്നോളജി നമുക്ക് ആവശ്യമാണ് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ അതേപോലെ തന്നെ ഒരുപാട് ടെക്നോളജി ആവശ്യമാണ് അപ്പം നമുക്ക് വളരെ അഭിമാനകരമായിട്ട് പറയാൻ പറ്റുന്നത് വിറ്റാമിൻ ഇ വിത്ത് സെലാനിൻ നമ്മള് ഇതിനകത്ത് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് എന്ത് രീതിയിലാണ് പശുക്കൾക്ക് ഗുണം ചെയ്യുന്നത് നമുക്ക് നോക്കാം പശു ചെന പിടിച്ചു കഴിഞ്ഞാൽ ആ ഗർഭം അലസിപ്പോാനായിട്ട് ഇത് വളരെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ പശുക്കളുടെ അവസാന കാല ഘട്ടത്തില് അതായത് പ്രസവ ജസ്റ്റേഷൻ പീരീഡിന്റെ അവസാന മാസങ്ങളിൽ പശുക്കുട്ടിക്കും ഇത് വളരെ അത്യാവശ്യമാണ് സുഖകരമായ പ്രസവത്തിന് അതായത് ഹെൽത്തി ആയിട്ടൊരു കുട്ടി ഉണ്ടാവാനും ഇത് വളരെ ആവശ്യമാണ് പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ മറുപിള്ള എന്ന് പറയുന്നത് പശു പ്രസവിച്ചു കഴിഞ്ഞിട്ട് അത് റീട്ടെയിൻ ചെയ്യുക അത് പുറത്തോട്ട് വരില്ല അത് ചിലപ്പം കുറെ കുറച്ച് താമസിച്ചു കഴിഞ്ഞാണ് അത് വരുന്നതെങ്കിൽ അവിടെ അത് ഇൻഫെക്ഷൻ ആവും അതൊരു മെട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷനിലേക്ക് പിരിയും ഒരു ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു റെഡിഷ് ദ്രാവകം പശുവിന്റെ ന്യൂട്രോസിൻ്റെ സൈഡിൽ കൂടെ ഒലിച്ച് വരുക അതിന് ഫോൾ സ്മെല്ലായിരിക്കും അത് ഒരുപാട് പ്രോബ്ലത്തിലേക്ക് തിരിക്കും പശുവിന് ഇൻഫെക്ഷൻ വന്നാൽ കുട്ടിക്ക് ഇൻഫെക്ഷൻ വരും പ്രത്യേകിച്ച് അത് പാല് ചുരത്താനുള്ള വിമുഖത കാണിക്കും കറക്റ്റായിട്ട് പാല് വരില്ല അതോടൊപ്പം തന്നെ സിസ്റ്റിക് ഓവറേസ് അതായത് ഗർഭനാളത്തിൽ ചെറിയ ചെറിയ മുഴകൾ ഉണ്ടാക്കാനും ഇടയാക്കും അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഇ വിത്ത് സലാനിൻ ഈ മെട്രൈറ്റിസ് എന്ന് പറയുന്ന സംഗതിയെ ചെറുക്കാൻ മാത്രമല്ല നമുക്ക് ഗർഭമലസി പോവാതിരിക്കാനും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പശുക്കുട്ടി ജനിക്കാനും വളരെ ആവശ്യമാണ് ഇതിനകത്തുള്ള വളരെ വളരെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം ഇതിനകത്തുള്ള മൂന്ന് മേജർ ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞാൽ ശതാവരി മേഥി വദരിക്കാന്താൻ ജീവന്തിയാണ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ആണ് പക്ഷെ നമുക്ക് വളരെ ഇതായിട്ട് പറയാൻ കഴിയും നമ്മൾ ഇത് നമ്മൾ പറഞ്ഞ ചേരുവയിൽ ആ ഒരു മിശ്രിതത്തിൽ കൃത്യമായിട്ട് ചേർന്നിട്ടുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പം എക്കോസെറ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു ഡി എസ് എ ആർ സർട്ടിഫിക്കേഷനുണ്ട് ഇതെല്ലാം കിട്ടണമെങ്കിൽ ഇതെല്ലാം അനലൈസ് ചെയ്ത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പം ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് കാലിത്തീറ്റുകൾ ഉണ്ടാകും അതിനകത്ത് വൺ ടു ത്രീ ഫോർ ഇരുപത്തഞ്ച് കാര്യങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ എത്രത്തോളം അത് അതിന്റെ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നത് പക്ഷെ നമുക്ക് ഇന്ന് ധൈര്യമായിട്ട് പറയാം നമ്മൾ സി എഫ് സി പ്ലസ് നമ്മൾ റിസർസ്ട്രേഷനെ കൊണ്ടുപോയിട്ട് സാർ ഇത് ടെസ്റ്റ് ചെയ്തോളൂ ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്ര ഇന്ന ഇന്ന കാര്യങ്ങൾ ഇത്ര ഇത്ര പേഴ്സൻറ്റേജ് ഉണ്ട് അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അപ്പം അത്രയും ധൈര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും ബിക്കോസ് നമുക്ക് എല്ലാവിധ സർട്ടിഫിക്കേഷൻസും ഉണ്ട് എല്ലാവിധ യൂണിവേഴ്സിറ്റി ട്രയൽസും ഉണ്ട് അതിന് ശേഷം മാത്രമാണ് നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ മിനറൽസ് ആൻഡ് ട്രൈസ് എലമെന്റ്സ് മിനറൽസ് ഇപ്പം മൈക്രോന്യൂട്രിയൻസ് ഉണ്ട് മൈക്രോന്യൂട്രിയൻസ് ഉണ്ട് ഇതെല്ലാം പശുക്കളുടെ അല്ലെങ്കിൽ കന്നുകാലികളുടെ അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫോർ എക്സാമ്പിൾ കാൽഷ്യം ആണെങ്കിൽ നല്ല ബോൺ സ്ട്രെങ്ത് ഉണ്ടാവാനും അതോടൊപ്പം തന്നെ മാസ് പ്രൊഡക്ഷൻ നല്ല റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവാനും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരിതാണ് കാൽഷ്യം അതോടൊപ്പം തന്നെ ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ ഫോസോലിപ്പിഡ് ലിപ്പിഡ്സും അതുപോലെ ഫോസോ പ്രോട്ടീൻസും ന്യൂക്ലിക് ആസിഡ്സും എല്ലാം കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഇതാണ് ദ സെയിം ടൈം മെഗ്നീഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു കാൽഷ്യം അതിനെ സപ്പോർട്ടിംഗ് ആയിട്ട് മെഗ്നീഷ്യം മെഗീൻ അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എല്ലുകൾ ഉണ്ടാകാനായിട്ട് വളരെ അത്യാവശ്യമാണ് മെഗ്നീഷ്യം അതുപോലെ തന്നെ മാംഗനീസ് മാംഗനീസ് കാർബോഹൈഡ്രേറ്റ്സ് കൃത്യമായിട്ട് ദഹിച്ച് അതിനെ വലിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് മാംഗനീസ് അതേപോലെ തന്നെ മാംഗനീസ് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വീണ്ടും എല്ലുകളുടെ വളർച്ചയും അതേപോലെ തന്നെ ഗർഭം അലസിപ്പോൾ ഉള്ള സാധ്യതയും മാംഗനീസിന്റെ അഭാവം കൊണ്ടുണ്ടാകും അതോടൊപ്പം തന്നെ കോബാൾട്ട് വളരെ അത്യാവശ്യമാണ് അതായത് വിറ്റാമിൻ ബി ട്വൽവിന്റെ സിന്തസിസിന് ഇപ്പൊ ബി ട്വൽവിന്റെ അഭാവം സാധാരണ മനുഷ്യരിൽ എന്ന് പറഞ്ഞാല് വെജിറ്റേറിയൻസിലാണ് ഉണ്ടാകുന്നത് അപ്പം ഈ ബി ട്വൽവിന്റെ അഭാവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടത്തോട്ട് നടന്ന വലത്തോട്ട് പോകും വലത്തോട്ട് നടന്ന ഇടത്തോട്ട് പോകും ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു ഇൻസ്റ്റബിലിറ്റി നമുക്ക് വരും ഈ ബി ട്വൽവിന്റെ അഭാവം നമുക്കുള്ളത് പോലെ തന്നെ പശുക്കൾക്ക് വന്നു കഴിഞ്ഞാൽ പശുക്കൾക്കും ഇതേ അവസ്ഥയായിരിക്കും പശുക്കളും സസ്തന ജീവികളാണ് മനുഷ്യരെ പോലെ അപ്പം ഈ ബി ട്വൽവിന്റെ പ്രോപ്പർ സിന്തസിസ് അതിനും വളരെ അത്യാവശ്യമാണ് കോബാൾട്ട് എന്ന് പറയുന്നത് ഇപ്പൊ അയഡിൻ അയഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മനുഷ്യരിലാണെങ്കിൽ ഇപ്പം അയഡിന്റെ ഇൻബാലൻസ് വരികയാണെങ്കിൽ നമുക്ക് തൈറോയിഡ് വരും തൈറോയിഡ് വന്ന നമുക്കറിയാം നമ്മുടെ കഴുത്ത് വീർക്കും ആ നമ്മളെ എന്താ പറയാ അലർജറ്റിക് ആയിരിക്കും ഈ സ്നോവിൽസ് കൗണ്ട് കൂടും ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടാവും ഇതെല്ലാം പശുക്കളിലും ഉണ്ട് അതേപോലെ തന്നെ അയൺ അയൺ ഹീമോഗ്ലോബിന്റെ ബാലൻസിങ്ങിന് വേണ്ടിയാണ് ഇപ്പം എസ് ബി കൗണ്ട് ഇപ്പം മനുഷ്യരുടെ ആണെങ്കിൽ രക്തത്തിൽ സ്ത്രീകളിലാണെങ്കിൽ പതിമൂന്ന് മുതൽ പതിനാല് വരെയാണ് എച്ച് ബി കൗണ്ട് വേണ്ടത് പുരുഷന്മാരിലാണെ പതിനഞ്ച് മുതൽ പതിനാറ് വരെ അതേസമയം ഇത് കൂടുകയാണെങ്കിൽ ഇപ്പം പതിനേഴ് പതിനെട്ട് പത്തൊമ്പതിലെ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു വലിയ അസുഖമാണ് അതിന് പോളിസൈതേമിയ എന്നാണ് പറയുന്നത് അത് ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജാണ് അതായത് പെട്ടെന്ന് രക്തം കട്ട ഒരു അവസ്ഥയിലേക്ക് വരും അത് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നുവെച്ചാൽ അയണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് പ്രോപ്പറായിട്ടുള്ള രക്തത്തിന്റെ സാന്ദ്രത ക്രമീകരിക്കുന്നതിനായിട്ട് അതേപോലെ തന്നെ സിങ്ക് സിങ്ക് നല്ല നല്ല ലഷ തിളങ്ങുന്ന സ്കിന്നുണ്ടാകാനായിട്ട് നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ജിങ്കും വീണ്ടും സപ്പോർട്ടീവായിട്ട് ഞാൻ പറയുകയാണ് ബോൺ ആൻഡ് സ്കെലിറ്റൽ ഡെവലപ്മെന്റിന്റെ അസ്ഥികളുടെ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ പ്രോട്ടീൻസിൻ്റെയും കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും സിന്തസിസിനും വളരെ അത്യാവശ്യമാണ് സിങ്ക് ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ് ഇത് എന്താണ് നമ്മളെല്ലായിടത്തും കേൾക്കുന്നുണ്ട് ഈ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സ് എന്താണ് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ഇൻ്റസ്റ്റൈനിൽ അതായത് അന്നനാളത്തിലും അതുപോലെ തന്നെ ആമാശയത്തിലും ഒരുപാട് നല്ല ചീത്ത ബാക്ടീരിയാസും ഉണ്ട് നല്ല ബാക്ടീരിയാസും ഉണ്ട് അപ്പം നല്ല ബാക്ടീരിയ ഫ്രണ്ട്ലി ബാക്ടീരിയാസിനെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ബാക്ടീരിയാസാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് അപ്പം ഈ പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഈ നല്ല ബാക്ടീരിയകൾക്ക് വളരാൻ വേണ്ട ഒരു ബെയ്സാണ് അതായത് അത് ഫൈബേഴ്സ് ആവാം ഫുഡ് മെറ്റീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം ഈ പ്രീബയോട്ടിക്സിൻ്റെയും പ്രോബയോട്ടിക്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള ബാലൻസിങ് പശുവിൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് സപ്പോസ് പശുക്കൾക്ക് ഒരു അസുഖം വന്നു വെറ്ററി ഡോക്ടർ വന്നു ഒരു ഒരു എന്താ പറയുക ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തു ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബാക്ടീരിയം ചീത്ത ബാക്ടീരിയം എല്ലാം പോകും അതേസമയം നമുക്ക് ഈ പ്രീബയാറ്റിക്സിൻ്റെയും പ്രോബയോട്ടിക്സിൻ്റെയും നല്ല ഒരു കോമ്പിനേഷൻ അവിടെ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല ബാക്ടീരിയകളുടെ പ്രൊഡക്ഷൻ പെട്ടെന്ന് വരും അഥവാ വന്നില്ലെങ്കിൽ അതായത് പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും പ്രോപ്പർലി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഇൻഡൈജഷൻ വരും പശുവിൻ്റെ ആഹാരം ദഹിക്കില്ല ഈസ് കണ്ടന്റ് കൂടും അതൊരു ഡിസ്ബയോസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് മാറും അസുഖത്തിലേക്ക് മാറും അപ്പം പശു വെള്ളം കുടിക്കില്ല പശുവിന്റെ വയറ് വീർക്കും പശു കിടപ്പാവും ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് അപ്പം പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും പശുവിനെ പശുക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കന്നുകാലികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഇതാണ് നമ്മൾ സി എഫ് സി പ്ലസ് കൃത്യമായ ചേരുവകളിൽ ഈ പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ചേർത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉപയോഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പശുക്കൾക്ക് അതായത് ഹെൽത്തി ആയിട്ടുള്ള പശു പശുക്കൾക്ക് അല്ലെങ്കിൽ എരുമകൾക്ക് നമ്മളിത് പത്ത് ഗ്രാം തീറ്റിയുടെ കൂടെ രാവിലെയും പത്ത് ഗ്രാം വൈകുന്നേരമാണ് കൊടുക്കേണ്ടത് പക്ഷേ കുട്ടികൾക്കാണെങ്കിൽ ഒരു മൂന്നര ഗ്രാം രാവിലെയും മൂന്നര ഗ്രാം വൈകിട്ടും കിറ്റിയുടെ കൂടെയാണ് കൊടുക്കുന്നത് ആടുകൾക്കാണെങ്കിലും അതേ അതേ ഡോസേജ് ആണ് മൂന്നര പ്ലസ് മൂന്നര ഗ്രാം അതേസമയം കോഴികൾക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു ടൺ ഫീഡിൻ്റെ കൂടെയാണ് പക്ഷേ ഇതിന് വേറൊരു മെത്തഡോളജി കൂടെ ഉണ്ട് അതായത് നമ്മളിപ്പം സപ്പോസ് ഒരു കോഴി ഫാം ആണെങ്കിൽ അതിന് വാട്ടർ ചാനൽസ് ഉണ്ടാകും അതായത് കോഴികൾക്ക് വെള്ളം കുടിക്കാനുള്ള ചാനൽസ് ഉണ്ടാകും അപ്പം ഒരു ഞാൻ ഈ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം ഇത് ഇതൊരു ഒരു ഒരു നല്ലൊരു ചാർട്ടായിട്ട് തന്നെ നമ്മൾ അതിനെ ഫോളോ ചെയ്യണം അതായത് മുട്ട വിരിഞ്ഞ് പത്ത് ദിവസത്തേക്ക് നമ്മൾ സി ഒ സി പ്ലസ് കൊടുക്കാൻ പാടില്ല അതേസമയം പത്ത് മുതൽ പതിമൂന്ന് ദിവസം വരെ അതായത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ വാട്ടർ ചാനലിലൂടെ കൊടുക്കണം പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ കൊടുക്കാൻ പാടില്ല പതിനേഴ് പതിനെട്ട് പത്തൊമ്പ ദിവസങ്ങളിൽ വീണ്ടും ഒരു ഗ്രാം വെച്ചിട്ട് വാട്ടർ ചാനൽ വഴി ഒരു ലിറ്റർ വെള്ളം അനുഭവത്തിൽ കൊടുക്കുക ഇത് മുപ്പത് ദിവസം വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക മുപ്പത് ദിവസം കഴിയുമ്പോൾ അത് രണ്ട് ഗ്രാം ആക്കുക അപ്പം ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇറച്ചിക്കോഴികളെല്ലാം നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് നാൽപ്പത്തെട്ട് ദിവസം ഒക്കെയാണ് അപ്പം നമുക്കൊരു നാലോ അഞ്ചോ ദിവസങ്ങൾ മുന്നേ തന്നെ ഇതിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഹോർമോൺ കൊണ്ടൊന്നുമല്ല അതായത് പ്രോപ്പർ ഫീഡ് ഫീഡ് കൺവേർഷൻ റേഷ്യോ അതേപോലെ നല്ല റെസിസ്റ്റൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോഴികൾ വരു അതോടൊപ്പം തന്നെ കോഴി ഫാമിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു വിഷയമാണ് കൂട്ടമായിട്ട് ചത്തൊടുങ്ങുക കോഴികൾ അതിനെയെല്ലാം ഒരു പരിധി വരെ ചെറുക്കാനായിട്ട് റെസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് നമുക്ക് നമുക്കിതിനെ സാധിക്കും അതേസമയം വീണ്ടും പശുക്കളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ഇപ്പം നമ്മളൊരു പാൽ സൊസൈറ്റി പോയി കഴിഞ്ഞാൽ അവിടെ നൂറ് കർഷകരുണ്ടെങ്കിൽ ചിലപ്പം പത്തോ പതിനഞ്ചോ കർഷകർക്ക് പാലിൻ്റെ റേറ്റ് വളരെ കുറവായിരിക്കും കിട്ടുന്നത് അവരുടെ ക്വാണ്ടിറ്റിയും കുറവായിരിക്കും അപ്പം അവരുടെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഫീഡിന്റെ വിഷയമാണ് ഇന്നിപ്പോൾ കേരളത്തിലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ട് വരുന്നത് ജേഴ്സി അല്ലെങ്കിൽ എച്ച് എഫ് അല്ലെങ്കിൽ അതിൻ്റെ സങ്കര ഇന ഇനങ്ങളെയാണ് അപ്പം ഈ പറയുന്ന ബ്രീഡ്സിന് ഒരുപാട് തീറ്റിയുടെ ആവശ്യമുണ്ട് അത് കർഷകൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ തീറ്റി പ്രോപ്പറായിട്ടുള്ള അതായത് ക്വാണ്ടിറ്റിയുണ്ട് പക്ഷേ അതിനകത്തുള്ള ക്വാളിറ്റി എന്താണ് അവിടെയാണ് നമുക്ക് ഈ വിഷയം വരുന്നത് അവിടെയാണ് ഈ സി എച്ച് പ്ലസിന്റെ ആവശ്യകതയും വരുന്നത് നമ്മളൊരു സൊസൈറ്റി പോയി കഴിഞ്ഞാൽ അവര് നോക്കുക എന്ന് പറഞ്ഞാൽ എസ് എൻ എഫ് പേഴ്സൻറ്റേജ് സോളിഡ്സ് നോട്ട് ഫാറ്റ് എത്രയാണ് നോക്കും വെള്ളവും അതുപോലെ ഫാറ്റും കഴിഞ്ഞിട്ടുള്ള എത്ര പെർസെൻറ്റേജ് സോളിഡ്സ് പാലിൽ അടങ്ങിയിരിക്കുന്നത് അതിനനുസരിച്ചാണ് എസ് എൻ എഫ് പെർസെൻറ്റേജ് വരുന്നത് അതായത് നമുക്ക് പശുക്കൾക്ക് എട്ടര ശതമാനവും അതോടൊപ്പം തന്നെ എരിമകൾക്കാണെങ്കിൽ അത് ഒമ്പത് ശതമാനവും വളരെ അത്യാവശ്യമാണ് അപ്പം എസ് എൻ ഒ പെർസെൻറ്റേജ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ ആ ആ ഗ്രേഡ് തന്നെ മാറി അപ്പം നല്ല രീതിയിൽ കർഷകന് അതിന്റെ വില കിട്ടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ കറക്റ്റ് ലാക്ടോമീറ്റർ റീഡിങ്ങും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സൊസൈറ്റികളൊക്കെ പോകുമ്പോൾ ഇന്നെല്ലാവരും ആണ് അതിൻ്റെ അപ്പം ലാക്ടോമീറ്റർ റീഡിംഗ് നമുക്ക് ട്വൻറ്റി സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ മുതൽ തേർട്ടി ഫോർ പോയിന്റ് സെവൻ ഫൈവ് വരെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇതിനെ സാധിക്കും അപ്പം ഇത് ഉപയോഗിച്ച് ഞാനിപ്പോൾ പശുക്കളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഇത് ഇതുപയോഗിക്കുന്നത് വഴി കൂടുതൽ പാൽ ലഭിക്കുന്നു പശുക്കൾ ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നു ഗ്രേഡ് കൂടുന്നതുകൊണ്ട് കൂടുതൽ വില ലഭിക്കുന്നു പാലിന് കോഴികൾക്കാണെങ്കിൽ കൂട്ടമായി ചത്തൊടുങ്ങുന്നത് തടയാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ ഇറച്ചിക്കോഴികളാണെങ്കിൽ നമുക്ക് നാലോ അഞ്ചോ ദിവസം മുമ്പ് തന്നെ ഇതിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും